സമരം ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സമരം ചെയ്യുന്നതിനെ ആരും തെറ്റു പറയുകയുമില്ല. സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. സമരങ്ങൾ പലപ്പോഴും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഉപാധിയുമാണ് രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടും മന്ത്രി കെ ടി ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ പ്രതിപക്ഷം നടത്തുന്ന സമരത്തെ നമുക്ക് കുറ്റം പറയാനുമാകില്ല. പക്ഷേ സമരം നടത്തുന്ന സാഹചര്യവും ആ സമരത്തിൻ്റെ രീതിയും കാണുമ്പോൾ ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായി എന്ന് പറയാതെ വയ്യ. സമരത്തിൻ്റെ രീതിയെക്കുറിച്ച് ആദ്യം പറയാം. ഇത് ഒരു പടം പിടിക്കൽ സമരപരിപാടിയായി മാറിക്കഴിഞ്ഞു. അതുമാത്രമാണ് ലക്ഷ്യം. ജലീലിൻ്റെ രാജിയോ സർക്കാരിൻ്റെ രാജിയോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ അതിനേക്കാളുമൊക്കെ അപ്പുറത്ത് തങ്ങളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇത് വഴിമാറിയിരിക്കുന്നു. എല്ലാ ദിവസവും പോലീസിൻ്റെ ബാരിക്കേഡിൽ കയറുന്ന സ്ത്രീകളുടെ ചിത്രം കണ്ട് മടുത്തു കഴിഞ്ഞു. അതായത് ബാരിക്കേഡിന് മുകളിൽ കയറി കൊടി ഉയർത്തി നിൽക്കുന്ന, പോലീസിന് നേരെ ആക്രോശിച്ച് നിൽക്കുന്ന, പോലീസിൻ്റെ അടികൊണ്ട് ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ആ ചിത്രത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത് എന്ന് തോന്നിപ്പോകുമ്പോൾ, ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആലോചിച്ചതല്ല, കാസർഗോട്ട് നടക്കുന്ന ഒരു സമരം ഒരു ചാനലിൽ കണ്ടു, അവിടെയും ഇതുതന്നെ. കൊച്ചിയിൽ നടക്കുന്ന ഒരു സമരം മറ്റൊരു ചാനലിൽ കണ്ടു, അവിടെയും ഇതുതന്നെ. അതായത് ചാനലിൽ പല വിൻഡോകളിലായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സമരം കാണിക്കുമ്പോൾ ഇതെല്ലാം ഒന്നു തന്നെയല്ലേ എന്ന് തോന്നുന്ന വിധത്തിൽ ബാരിക്കേഡിന് മുകളിൽ കയറി കൊടി ഉയർത്തുന്നു. അത് യുവമോർച്ചയായാലും യൂത്ത് കോൺഗ്രസ് ആയാലും അതുതന്നെയാണ്. പിന്നെ ഇവരൊക്കെ വീരനായികമാരായി കണ്ടില്ലേ ഞങ്ങളുടെ പുലിക്കുട്ടികളെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൂടി ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു കുഴപ്പവുമില്ല, രാഷ്ട്രീയമാണ്, അടികൊള്ളണം, സമരത്തിനിറങ്ങണം, പടം വരണം, എന്നാലേ നേതാവാകാനൊക്കെ പറ്റൂ. പക്ഷേ ഇത് ഇതിനു വേണ്ടി മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരും അടികൊണ്ടിട്ടുണ്ട്, യുവമോർച്ചക്കാരും അടികൊണ്ടിട്ടുണ്ട്, DYFIക്കാരും അടികൊണ്ടിട്ടുണ്ട്. ആ അടികൊള്ളുന്നതിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു, ആ അടികൊള്ളുന്നതിന് ഒരാവേശത്തിൻ്റെ കണികയുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ഇതൊരു റൊട്ടീൻ പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ ഈ മഷിക്കുപ്പി പരിപാടിയും പേരുദോഷം കൽപ്പിക്കാനായി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി കാണുന്ന ആ മഷിക്കുപ്പികളൊന്നും ഇപ്പോഴത്തെ മഷിക്കുപ്പികളല്ല കേട്ടോ. അതിൽ 90% മഷിക്കുപ്പികളും നേരത്തെ KSU ഒരു സമരം നടന്ന അവസരത്തിൽ, കുറച്ച് കുറേ നാളുകൾക്ക് മുമ്പ് ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് KSU സമരം നടന്ന അവസരത്തിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കണ്ട അതേ മഷിക്കുപ്പികളാണ് ഇപ്പോഴത്തെ മഷിക്കുപ്പികൾ. കാരണം അന്ന് ഈ വീഴ്ച പറ്റിയതുകൊണ്ട് ഇപ്പോഴത്തെ മഷിക്കുപ്പികൾ പ്രത്യക്ഷത്തിൽ എങ്ങും വരാതിരിക്കാൻ അതിൻ്റെ സംഘാടകർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ പലരുടെയും. പക്ഷേ യഥാർത്ഥത്തിൽ അത് ചോരയാണോ എന്ന് ചോദിച്ചാൽ ചോരയല്ല എന്ന രീതിയിലുള്ള സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. കാരണം ചോരയുടെ നിറം ഖദറിൽ വീണാൽ അല്ലെങ്കിൽ വെള്ളവസ്ത്രത്തിൽ വീണാൽ അതിൻ്റെ പിന്നീടുള്ള കാഴ്ച എന്താകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത്തരത്തിലുള്ള പേരുദോഷവും ഒരു വശത്ത് നിൽക്കുന്നു. പിന്നെ ഈ പടമെടുപ്പും അതിൻ്റെ പേരിലുള്ള ആഘോഷവും, അതിനു വേണ്ടിയിട്ടാണോ ഈ സമരം ചെയ്യുന്നത് എന്ന തോന്നൽ ഉളവാക്കുന്ന വിധത്തിൽ അതൊരു പ്രഹസനമായി മാറിയിരിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ ഈ കാലത്ത് ഇങ്ങനെയുള്ള സമരം തന്നെ നമ്മുടെ ജനാധിപത്യത്തിന് ആവശ്യമാണോ എന്നുള്ള ചോദ്യമില്ലേ. നമ്മൾ എന്തെല്ലാം ഉപേക്ഷിച്ചു നമ്മളീ മാറിയ സാമൂഹ്യ ക്രമത്തിൽ. ഈ മഹാമാരി കൊണ്ടുവന്ന ഒരു പുതിയ ജീവിത രീതിയുണ്ട്. ആ പുതിയ ജീവിത രീതിയുടെ ഭാഗമായി നമ്മുടെ രാഷ്ട്രീയവും മാറി തുടങ്ങിയതാണ്. സമരങ്ങളൊക്കെ അങ്ങനെ ഓൺലൈനിൽ കൂടി നമ്മൾ കണ്ടില്ലേ, അവരവരുടെ വീടിന് മുന്നിലിരുന്നുള്ള സമരം നമ്മൾ കണ്ടില്ലേ. അങ്ങനെ പ്രതിഷേധിച്ചാലും ജനമറിയും, എന്തേ പ്രശ്നം? ജനത്തിന് പ്രതിഷേധമറിയിക്കുന്നതിന് നമ്മുടെ മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും ഒക്കെ തന്നെയാണല്ലോ നമ്മുടെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു നാട് മുഴുവൻ വന്നതെന്ന് സമരം ചെയ്യുകയൊന്നുമല്ല. 10-25 പേർ നടത്തുന്ന സമരം, അത് ജനങ്ങൾ അറിയുന്നത് ഏതെങ്കിലും മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ആ മാധ്യമങ്ങൾ നമ്മൾ വീട്ടിലിരുന്ന് സമരം നടത്തിയാലും ഓൺലൈനായി സമരം നടത്തിയാലും അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരമാണെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു മടിയും കാണിക്കില്ല. അങ്ങനെ സമരം നടത്തേണ്ടുന്ന സമയമാണിത്. അങ്ങനെ സമരം നടത്തേണ്ടുന്ന സമയമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ
കൈവിട്ടു പോകുന്ന ഗുരുതരമായ ആരോഗ്യസ്ഥിതി വിശേഷം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോഴും പറയുന്നു, ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്, സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്, ആ വിഷയത്തിൽ പൂർണ്ണമായി തങ്ങൾ പരിശുദ്ധരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, പൊതുജന സമൂഹത്തെ അറിയിക്കാൻ, അല്ലെങ്കിൽ പൊതുജന സമൂഹത്തിന് ആ സംശയം ഇല്ലാതായിത്തീരുന്ന തരത്തിലുള്ള ഒരു സംഭവവികാസങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് ഈ അന്വേഷണം പൂർത്തിയായി. സർക്കാർ ഇക്കാര്യത്തിൽ കുറ്റക്കാരല്ല എന്ന് പറയുന്നത് വരെ, അന്വേഷണ ഏജൻസി പറയുന്നത് വരെ, ആ സംശയത്തിൻ്റെ ആനുകൂല്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനുള്ള അവകാശവുമുണ്ട്. പക്ഷേ ആ സമരം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം തിരിച്ചറിഞ്ഞാകണം. അത് പ്രഹസനമാകുന്ന സമരമാകരുത്. കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറാൻ വേണ്ടിയുള്ള സമരമാകരുത്.